എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഞാൻ ഇപ്പം നിൽക്കുന്നത് ദുബായ് എക്സ്പോയിലെ നെതർലാൻഡിൻ്റെ പവലിയനിലാണ്. ഒരുപാട് കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. ഇവിടെ തന്നെ അതിശയോക്തി, ആദ്യം തന്നെ നമുക്ക് ഒരുപാട് ടൈമിംഗ് എടുക്കുന്നുണ്ട് ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. അതായത് ഒരുപാട് സമയം, 10 മിനിറ്റ് 20 മിനിറ്റ് ഗ്യാപ്പിലാണ് ഉള്ളിലേക്ക് കയറ്റി വിടണത് തന്നെ. അപ്പം തന്നെ നമുക്കൊരു സംശയം തോന്നുന്നു, എന്തൊരു സംഭവം, ഇത്രയധികം കാണാൻ മാത്രം ഇവിടെ ഉള്ളതെന്ന്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഫ്ലൂറിൽ ഇരുമ്പിൻ്റെ ഒരു നെറ്റിംഗ് സംവിധാനമാണ്. അതായത് നമ്മളൊരു കമ്പിയുടെ മുകളിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് മതിലെന്ന് പറഞ്ഞ ഇരുമ്പിൻ്റെ ലോഹത്തിൻ്റെ ഷീറ്റുകളാണ്. നമ്മൾ അമ്പരന്ന് പോകും, എത്രയോ ഇരുമ്പിൻ്റെ ഷീറ്റുകളാണ് ആ സൈഡിൽ പിടിപ്പിച്ചുള്ളതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റില്ല. അത്രയും നമ്മൾ തുരുമ്പ് പിടിച്ചതാണ്, എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. ഇരുട്ടാണ് അവിടെ മൊത്തത്തിൽ, യാതൊരു തരത്തിലുള്ള വെളിച്ചവുമില്ല. നമുക്ക് ആ ഇരുട്ടും പിന്നെ ആ പ്രൈമറിൻ്റെ കളറൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെ കാണുന്നത്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു കുട തന്നു, അയ്യോ. അപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി, ഇതെന്തൊരു സംഭവം, ഇനി മഴ പെയ്യേണ്ട ഉള്ളിൽ. ആ കൂടി കൺഫ്യൂഷനായിട്ട് ഉള്ളിൽ വന്നപ്പോൾ കുട ആണെങ്കിൽ മേടിക്കുകയും ചെയ്തു. എല്ലാവരും കുട മേടിക്കുന്നുണ്ട്, ഞാനും മേടിച്ചൊരു കുട. അങ്ങനെ സ്കൂളിൽ അസംബ്ലിക്ക് നിൽക്കണ പോലെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈൻ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒരു ഡിസ്പ്ലേയും കാണിക്കേണ്ട, ഒരുപാട് ഇംഗ്ലീഷുകളും പറയുന്നുണ്ട്. അറിയണവർക്ക് അറിയാം, അറിയാത്തവർക്ക് നോക്കിക്കാന്ന് പറഞ്ഞ പോലത്തെ ഒരു കേസാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അക്ഷമരായിട്ട് കുറേ നേരം ആ ഡിസ്പ്ലേയിൽ ഇങ്ങനെ നോക്കിയിരുന്നു. ഞാനിങ്ങനെ നോക്കിക്കണ്ട എന്താ സംഭവമെന്ന്. കുറേ നോക്കി, പിന്നെ എല്ലാവരും കറക്റ്റ് ലൈനായി. ഇത്ര ആളെന്നുള്ള അവരുടെ എണ്ണമുണ്ട്. എണ്ണം എന്തിനാണ് എടുക്കണതെന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലായത്. കാരണം നെക്സ്റ്റ് റൂമിലത്തെ നിൽക്കാൻ വേണ്ടിയിട്ട്, ആ അടുത്ത റൂമിലേക്ക് കടക്കുമ്പോൾ പറയാം എന്താ അതിൻ്റെ കാര്യം എന്നുള്ളത്. ഞാൻ പിന്നെ ഇനി മേലേക്ക് കുടപ്പോൾ പിടിക്കണം, ഇനിയിപ്പോൾ മേലും മൊത്തം നനയോ, മൊബൈലൊക്കെ നനയോ എന്നുള്ള ഒരു ധാരണവശകളെപ്പോഴും നിൽക്കണം. എനിക്ക് കൂടുതലൊന്നും ചിന്തിക്കാനും പറ്റുന്നില്ല. ആരും കുട നിർത്തണം കാണാനില്ല. അവിടുത്തെ സെക്യൂരിറ്റി ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻ തരുന്നില്ല. എന്തായാലും ഒരാൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഇതിപ്പോൾ തുറക്കണം എന്നുള്ള രീതിയിൽ. ഞാൻ പിന്നെ മേലേക്ക് നോക്കുന്നുണ്ട്, ഇനിയിപ്പോൾ വെള്ളം വീഴാൻ വല്ല സെറ്റപ്പ് ഉണ്ടോ നോക്കിയിരിക്കണ സമയത്താണ് ഏ അതൊന്നും കാണാനും ഇല്ല. ഇനിയിപ്പം ഒന്നും കൂടി നോക്കിയപ്പോൾ നമ്മുടെ ഫീൽഡായ ഇലക്ട്രിക്കലിൻ്റെ ഫീൽഡിൻ്റെ സാധനങ്ങളൊക്കെ കാണണം. ഓക്കെ, അതൊക്കെ കണ്ടൊന്ന് സെറ്റപ്പൊക്കെ ഒന്ന് മനസ്സിലാക്കുമ്പോഴേക്കും പിന്നെ അവരത് ഇതും കഴിഞ്ഞിട്ട് തുറക്കാനുള്ളൊരു പരിപാടിയാണ്. ഇതും കഴിഞ്ഞിട്ട് അതും ലോഹത്തിൻ്റെ ഒരു സാധനമാണ്. അതായത് രണ്ടാൾക്കാർ വലിച്ച് തുറക്കണ ഒരു സെറ്റപ്പാണ് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവർ ഉള്ളിലേക്ക് തുറന്നു. ഉള്ളിലേക്ക് തുറന്നപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു അൽവാസല്ലേ ഇവിടെ കയറി തരുമ്പോൾ. എക്സ്പോയിൽ വന്നവർക്ക് അറിയാം, അൽവാസലിൻ്റെ ഒരു റൗണ്ടാണ് എനിക്ക് ഫീൽ ചെയ്ത്. അതിന് പറയാൻ കാരണങ്ങളുണ്ട്. ഈ എണ്ണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ അടിയിൽ കാണുന്ന ആ ഒരു റൗണ്ട് കണ്ട, അതിൽ ആൾക്കാർ കൃത്യമായിട്ട്, അതായത് അവർ ഇനി ചെയ്യാൻ പോകുന്ന ഒരു പദ്ധതിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ തോന്നും ഇനി കുട പിടിക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് എല്ലാവരും. തമ്മിൽ തമ്മിൽ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കുട നിർത്തണം, കുട നിർത്തണമെന്ന്. ഇവിടെ ഇൻസ്ട്രക്ഷൻ തരാൻ അവിടെ ആളുണ്ട്. പക്ഷേ വേറെ കാര്യം, വേറൊരു ഇതിൽ കാണുന്ന പോലെ അത്ര വലിയ ഇൻസ്ട്രക്ഷനൊന്നുമില്ല. അവർ കാര്യം പറയണു, ഇതാണ് അതിൻ്റെ മേൽഭാഗം. ഞാൻ മഴ പെയ്യുമെന്ന് വിചാരിച്ചിരുന്ന സ്ഥലം, ഞാൻ മാത്രമല്ല അവിടെ വന്ന എല്ലാവരും ആദ്യമായിട്ട് വരണ ഒരാണെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെ വിചാരിക്കും. ഇനി എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അതാണ് സംഭവം. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇൻസ്ട്രക്ഷൻ കിട്ടി, ഇനി എല്ലാവരും കുട നിർത്താനുള്ളൊരു സെറ്റപ്പായി. കുട നിർത്തി വെള്ളം കാണാനില്ല. അങ്ങനെ ഉണ്ട് നമ്മുടെ ഒരു അൽവാസലിൽ. നമ്മൾ മേലയിൽ നോക്കി നമുക്ക് കാണാം ഒരുപാട് പ്രാവ് പറക്കണതും അതുപോലത്തെ ഡിജിറ്റലായിട്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു മെറ്റൽ അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു ക്ലോത്താണ് തോന്നുന്നുണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങൾ, ഒരുപാട് ആകാശത്തിൻ്റെ സീന്, അതുപോലെ ഒരുപാട് പൂക്കൾ, എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല, എന്നാലും കിട്ടണമൊക്കെ നമ്മൾ പകർത്തുന്നു പറഞ്ഞ പോലെ സീനാണ്. അപ്പോൾ നല്ല വെളിച്ചം വന്നു, കുടറുള്ളിൽ ഒരുപാട് വർണ്ണങ്ങൾ. എനിക്കൊക്കെ തോന്നിയത് തൃശ്ശൂർ പൂരത്തിനെ ഇങ്ങനെ കുടമാറ്റം ചെയ്യണ പോലെയാണ് തോന്നിയത്. കാരണം തൃശ്ശൂർകാരനാണ് അങ്ങനെ ഒരു ഫീല് വരാനുള്ള പ്രധാന കാരണം. അങ്ങനെ ഒരുപാട് ഒരുപാട് നേരങ്ങളിൽ നിന്ന് ഒരുപാട് വർണ്ണങ്ങൾ ഇങ്ങനെ കണ്ടു. കണ്ണു മഞ്ഞളിക്കുന്ന ഒരു ജാതി സംഭവങ്ങളായിരുന്നു. അതായത് നമുക്ക് ഒന്നും ചിന്തിക്കാനുള്ള ടൈം കിട്ടില്ല, അത്രയും കളറുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വേറെ പ്രത്യേകതകളൊന്നുമില്ല. അവരുടെ നെതർലാൻഡിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ രാജ്യത്തെ കാര്യങ്ങളാണ് കൂടുതലും അവിടെ കളറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈല് രൂപീകരിക്കാൻ ശ്രമിച്ചു. അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഒരേപോലെയല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ആശയം. അത് നമ്മളെ കൊണ്ട് അവർ കുട പിടിപ്പിച്ചു എന്ന് വേണമെ പറയാം. എന്തായാലും വളരെ നല്ല കാര്യമാണ്, സന്തോഷമുള്ള എല്ലാം കൊണ്ടും. എല്ലാ കളറും ഉണ്ട്, ആർ വൈ ബി എന്താ പറയുക, എല്ലാ കളറും എല്ലാം ചേർത്ത് എന്താ പറയുക, അതിൻ്റെ കളറൊക്കെ നമുക്കൊന്ന് ഫോട്ടോ ഉണ്ടൊക്കെ എടുത്തേക്കായിരുന്നു. വ്യത്യസ്തപരമായിട്ടുള്ള ഒരുപാട് കളറുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ തന്നെ വേറെ സംഭവം നടന്നു. നമ്മൾ മഴ പ്രതീക്ഷിച്ചു, മഴ വന്നില്ല.
അങ്ങനെ എല്ലാവരും കുട ചൂടിയാൽ ഒരു ഇത്തി വെള്ളമെങ്കിലും വരും നോക്കുമ്പോഴാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സെൻ്ററിൽ കൂടെ വെള്ളം വരുന്നു. സെൻ്ററിൽ കൂടെ വെള്ളം വരുന്നു പറഞ്ഞ് അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഈ വെള്ളം കാണാൻ വീണ്ടും കുട ഒന്നുകൂടി ഈ ചെരിച്ചു പിടിച്ച കുടയൊക്കെ ഒന്നുകൂടി നന്നായി പിടിച്ചു. പക്ഷെ നമുക്കൊരു യാതൊരു ഇത് ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ നിൽക്കുമ്പോഴേ. പിന്നെ ഒന്നും നോക്കില്ല, സെൻ്ററിൽ കറക്റ്റ് പോർഷനിൽ ഒരു റിങ് വെച്ച് ഓരോന്നുണ്ട്, ദാ പെയ്യണു മഴ കുറച്ച് വെള്ളം. അപ്പം നമ്മൾ നെടുശ്വാസം വിട്ടു, ദൈവമേ നമ്മളൊന്നും ആയില്ലേ. അപ്പോൾ അങ്ങനെ പരിപാടി അവസാനിക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോവാണ്, വീണ്ടും കവാടം തുറന്നു നമ്മൾ പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയപ്പോൾ അടിപൊളിയായിട്ട് നല്ല ഡോളർ പൈസയിലോ എന്ത് പൈസയിലോ നല്ല ഒരുപാട് സാധനങ്ങൾ ഹോട്ടലിലത്തെ ഐറ്റംസ് വിൽക്കാനുണ്ട്. പിന്നെ നമ്മൾക്കൊന്നും മേടിക്കാത്ത വേണ്ടാത്ത ആവശ്യമില്ലാത്ത കാരണം നമ്മളൊന്നും മേടിച്ചില്ല കഴിച്ചില്ല. പിന്നെ കുറേയൊക്കെ നോക്കി അവരുടേതായിട്ടുള്ള രീതികളും അവരുടേതായിട്ടുള്ള കൾച്ചറുകളും ഒന്ന് പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയൊക്കെ തന്നെയാണ് കാര്യങ്ങളുള്ളൂ. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, ഓരോ രാജ്യം അവരുടേതായിട്ടുള്ള വെറൈറ്റികൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ടാണ്. അത് നമുക്ക് ഓരോരോ രാജ്യത്തിൻ്റെ പവലിയനിൽ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത്, അവരെത്രമാത്രം അവരുടെ രാജ്യത്തിൻ്റെ പൈതൃകവും പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയും അവരെത്രമാത്രം പുരോഗമിച്ചു, ഇനി എത്ര പുരോഗമിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ പവലിയൻസ് വന്ന് നോക്ക് തന്നെ വേണം. അപ്പോൾ എല്ലാവർക്കും ശരി, ഞാൻ തിരിച്ചു പോവാണ്, രണ്ട് ഇരുമ്പ് കെട്ടിൻ്റെ ഇടയിൽ കൂടെ സ്റ്റീലിൻ്റെ കമ്പിയുടെ ഇടയിൽ കൂടെ നടന്ന് അപ്പോൾ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇനിയും കൂടുതൽ വിവരങ്ങളായിട്ട് വരാം. നമസ്തേ.